നിന്ന് ന്യൂയോർക്കിലേക്കുള്ള യാത്രയിലാണ് ആദ്യം നമ്മൾ സ്റ്റാച്യൂ ഓഫ് ലിബർട്ടി കാണാൻ വേണ്ടിയിട്ട് ആണ് പോകുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ലിബർട്ടി സ്റ്റേറ്റ് പാർക്കിലാണ് നമ്മൾക്ക് എത്തിച്ചേരേണ്ടത്. അവിടെ നിന്ന് ഫെറി എടുത്തിട്ടാണ് നമ്മൾ സ്റ്റാച്യൂ ഓഫ് ലിബർട്ടിയിലേക്ക് പോവാം. നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു വെളുപ്പിന് 4 മണിക്കായപ്പോൾ ഇറങ്ങി, നാളെ 10 കഴിഞ്ഞു. അപ്പം നമ്മൾ വഴിയിൽ ഒരിടത്ത് ഞങ്ങളൊന്ന് റെസ്റ്റ് റൂമിൽ കയറിയായിരുന്നു ഫസ്റ്റ്. അപ്പം നമ്മൾ 8 മണിയായി, ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ ഒരു റെസ്റ്റിംഗ് ഏരിയ പോലെ ഒരു സ്ഥലത്ത് ഒരുപാട് കടകളൊക്കെ ഉണ്ട്. നമ്മൾ സ്റ്റാർബക്സിൽ നിന്ന് കോഫി കുടിച്ചു, ഞാനൊരു ചീസ് സാൻഡ്വിച്ച് കഴിച്ചു, അവർക്ക് ഒരു സാൻഡ്വിച്ച് കഴിച്ചു. ഇപ്പം നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മളങ്ങനെ ലിബർട്ടി സ്റ്റേറ്റ് പാർക്കിൽ വന്നു. നമ്മളിനി ഫെറിക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കാറൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കാറൊക്കെ പാർക്ക് ചെയ്തു നമ്മൾ. ഇനി നമ്മൾ അവിടെ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. അവരൊക്കെ എൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. നമ്മളൊരു 5-5.5 മണിക്കൂറാണ് കാണിച്ചത്, 5.5 മണിക്കൂറാണ് കാണിച്ചത്. പിന്നെ ഇടയ്ക്ക് എന്നാൽ ചായ കുടിക്കാൻ നിർത്തിയല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കൂടുതൽ എടുത്തായിരുന്നു. വേറെ നമുക്ക് ട്രാഫിക് ഒന്നും കിട്ടിയില്ല. ട്രാഫിക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുപ്പിന് 4 മണിക്ക് തന്നെ പോകുന്നത്. അല്ലെങ്കിൽ ആ വാഷിങ്ടൺ ഡി സി ഏരിയ കടന്നു കിട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കും. എപ്പോഴും ഭയങ്കര ഹൈ ട്രാഫിക് ഉള്ള ഏരിയ ആണ് ഇതൊക്കെ. നമ്മളങ്ങനെ നമ്മളിനി ഫെറി കയറാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ ഒരുപാട് തവണ വന്നിട്ടുള്ള ഒരു സിറ്റിയാണ് ന്യൂയോർക്ക്. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ ഒരു വർഷത്തോളം ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു ജുനുബിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. എൻ്റെ പപ്പയും മമ്മിയാണെങ്കിലും ഒരു തവണ വന്നിട്ടുണ്ട് ന്യൂയോർക്കിൽ. പക്ഷെ അന്നേരം ആരൻ ചെറുതായിരുന്നു, അവൻ ഒത്തിരി കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു, കാരണം അവർക്ക് അത്ര അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടെ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ പോന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയട്ടെ. സ്റ്റാച്യൂ ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ന്യൂയോർക്ക് നഗരത്തിലെ ന്യൂയോർക്ക് ഹാർബറിലുള്ള ലിബർട്ടി ദ്വീപിലെ ഒരു ഭീമാകാരമായിട്ടുള്ള നിയോ ക്ലാസിക്കൽ ശില്പമാണ്. അമേരിക്കൻ ഐക്യനാടുകളിലെ ജനങ്ങൾക്ക് ഫ്രാൻസിലെ ജനങ്ങൾ നൽകിയ ഒരു സമ്മാനമാണ് ഈ പ്രതിമ. ഇത് ഉണ്ടാക്കിയത് ഫ്രഞ്ച് ശില്പിയായിട്ടുള്ള ഫ്രെഡറിക് അഗസ്തേ ബർത്തോൾഡിയും അതിൻ്റെ ലോഹച്ചട്ടക്കൂട് നിർമ്മിച്ചത് ഗുസ്താവ് ഈഫലും കൂടിയിട്ടാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തത് 1886 ഒക്ടോബർ 28 റോമൻ സ്വാതന്ത്ര്യത്തിന്റെ ദേവതയെ ലിബർട്ടാസിന്റെ രൂപത്തിലാണ് ഈ പ്രതിമ. വലത് കൈയുടെ തലയ്ക്ക് മുകളിൽ ഒരു ടോർച്ച് പിടിച്ചിട്ടുണ്ട്. ഇടത് കൈയിലെ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ തീയതിയായിട്ടുള്ള July 4, 1776 എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നതും പിടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അടിമത്തമൊക്കെ നിർത്തലാക്കിയതിനെ അനുസ്മരിച്ചുകൊണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ തകർന്ന ഒരു ചങ്ങലയെല്ലാം കാൽക്കല് നമുക്ക് കാണാൻ പറ്റും. ഇത് ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു സമർപ്പണമായിട്ടാണ്, അതല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇത് നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ കടൽ വഴി എത്തുന്ന കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇത് ഇവിടെ നിലകൊള്ളുന്നത്. നമ്മളിവിടെ സ്റ്റാച്യൂ ഓഫ് ലിബർട്ടിയിലെ ഐലൻഡിൽ വന്നു. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് സ്റ്റാച്യൂ ഓഫ് ലിബർട്ടി കാണാം. നമ്മളിവിടെ സ്റ്റാച്യൂ ഓഫ് ലിബർട്ടിയുടെ ഒരു മ്യൂസിയം ഉണ്ട്, അവിടെയാണ് നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുള്ള ഒരു മ്യൂസിയം ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് ആദ്യം പോണെ. ആരോട് എനിക്കിതിൻ്റെ കുറേ ഹിസ്റ്ററി പറഞ്ഞു തന്നു, എനിക്കറിയാത്ത പലതും ആരോട് എനിക്ക് പറഞ്ഞു തന്നുണ്ട്. അപ്പം നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാനല്ലോ അതൊക്കെയുള്ളതെന്ന്. എനിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, ഞങ്ങൾ പണ്ടൊന്ന് വന്നപ്പോൾ ഈ മ്യൂസിയത്തിലൊന്നും അധികം കയറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്നൊക്കെ മോൻ ചെറുതായിരിക്കും, അപ്പോൾ നമ്മൾക്ക് അവനെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവനെ സ്ട്രോളറിലൊക്കെ ഇരുത്തിക്കൊണ്ട് വരാനുള്ളൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്കവാറും ഒഴിവാക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഞങ്ങൾ ഈ അടുത്തിടെയായിട്ട് പോകുന്നിടത്തെല്ലാം നമ്മൾ വായിക്കാനുള്ള കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കി അങ്ങനെ തന്നെയാണ് പോകുന്നത്. ആരോട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, അവന് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാത്ത പല കാര്യങ്ങളും എനിക്ക് അവൻ പറഞ്ഞു തരും. എനിക്കും അതുകൊണ്ട് തന്നെ ഇതെല്ലാം അറിയാനായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക ജിജ്ഞാസ എന്നൊക്കെ പറയില്ലേ, അത് എനിക്കും ഭയങ്കരമായിട്ടുണ്ട്. ഞങ്ങളവിടെ നടന്ന അതിൻ്റെ ഫുള്ള് ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. നമ്മളെ ഇവിടെ നിന്ന് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ചെറുതായി ഒന്ന് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ന്യൂയോർക്ക് നഗരത്തിലേക്ക് യാത്രയാവുകയാണ്. കാരണം നമ്മൾക്ക് ഇവിടെ നിന്ന് അങ്ങപ്പുറം കാണുന്ന ദ്വീപിൻ്റെ അപ്പുറം കാണുന്ന ആണെങ്കിലും കൂടെ നമ്മൾക്ക് അങ്ങോട്ട് ട്രാഫിക് വഴി എത്താനായിട്ട് ഒരുപാട് സമയമെടുക്കും. അതുമാത്രമല്ല,
നമ്മളുടെ ഹോട്ടലുള്ളത് ടൈം സ്ക്വയറിലാണ്. ടൈം സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ വരെ എത്തിച്ചേരണം നമ്മുടെ ഹോട്ടലിലെത്തണമെങ്കിൽ. ചിക്കൻ ടൈം 4:00 ആയിരുന്നു. അപ്പോൾ അവിടെ വരെ എത്തണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ യാത്ര തിരിച്ചു. ഇനി നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ട് ചെക്ക് ഇന്നൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും പുറത്തേക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ടൈം സ്ക്വയറിൽ തന്നെയാണ് നമ്മുടെ ഹോട്ടൽ, മാരിയറ്റ് മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ വൈകിട്ട് ഒന്ന് പുറത്തിറങ്ങാന്ന് വെച്ചാൽ ടൈം സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയ ഉടനെ തന്നെ ടൈം സ്ക്വയറാണ്. അവിടേക്ക് ഒന്ന് പോകണം, പിന്നെ ഫുഡ് കഴിക്കണം. അപ്പോൾ നമുക്ക് ഈ ഹോട്ടലിനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ കാണാം. നല്ല ഭംഗിയുള്ളൊരു ഹോട്ടലാണ്. ഈ മാരിയറ്റ് മാർക്കറ്റ് ടൈം സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്ക് നഗരത്തിലെ മിഡ് ടൗൺ മാൻഹാട്ടനിലെ തിയേറ്റർ ഡിസ്ട്രിക്റ്റിലുള്ള ടൈം സ്ക്വയറിൽ തന്നെയാണ്. അത് ഏകദേശം ഒരു 2000 മുറികളും 100,000+ സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയും ഒക്കെയുള്ള നഗരത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഹോട്ടലുകളിൽ ഒന്നാണ് ഇത്. കാരണം അത് അത്ര അടുത്ത ടൈം സ്ക്വയറിന് അത്ര അടുത്തായതുകൊണ്ട് തന്നെ, അടുത്തെന്നല്ല ടൈം സ്ക്വയറിൽ തന്നെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഒരു കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഹോട്ടലും കൂടെയാണ്. ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ 29-ാമത്തെ നിലയിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ട്, ഞാൻ ഇപ്പോൾ മറന്നു എത്രയായിരുന്നു എന്നുള്ളത്. ലോകത്തിൽ തന്നെ ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് ഒരുപാട് പേരുകളുണ്ട് ടൈം സ്ക്വയറിന്. ക്രോസ് റോഡ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറയും, ദ സെൻറ്റർ ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറയാറുണ്ട്, ദ ഹാർട്ട് ഓഫ് ദ ഗ്രേറ്റ് വൈറ്റ് വേ എന്ന് പറയാറുണ്ട്, ദ ഹാർട്ട് ഓഫ് ദ വേൾഡ് എന്ന് പറയാറുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും പ്രശസ്തമായിട്ടുള്ള ടൈം സ്ക്വയറിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മളിപ്പോൾ ടൈം സ്ക്വയറാണുള്ളത്. നേരെ ഇപ്പോൾ 8:00 പത്ത് മിനിറ്റ് നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു, ഡിന്നറെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിവിടെ ടൈം സ്ക്വയറിൽ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ആൾക്കാരാണ്. അതുപോലെ തന്നെ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചത് ഇവിടെ നിന്ന് നമുക്ക് വർത്താനം പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ വൈകിട്ട് കുറേ അധികം നേരം ചിലവഴിച്ച ശേഷം നമ്മളെല്ലാം തിരിച്ചു പോയിട്ട് നമ്മളുടെ ഹോട്ടലിലെ തന്നെ ലോഞ്ചിലാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അവർക്കവിടെ റെസ്റ്റോറൻറ്റും എല്ലാവിധ സജ്ജീകരണങ്ങളുണ്ട്. ആ റെസ്റ്റോറൻറ്റ് ടൈം സ്ക്വയറിന് ഫേസ് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റും കൂടിയാണ്. പക്ഷേ ആ ടൈം സ്ക്വയറിനോട് ചേർന്നിട്ടുള്ള, അതായത് അവിടേക്ക് നോക്കിക്കൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ അത് നേരത്തെ ബുക്ക് ചെയ്യണം. അത് റിസർവ്ഡ് ആണ്, അത് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ അല്ലായിരുന്നു, കുറച്ച് മാറിയിട്ടായിരുന്നു. എന്നാലും ഇതാ കാണുന്നതാണ് ടൈം സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പപ്പയും മമ്മിയും ആരനൊക്കെ ഞങ്ങളെല്ലാവരും റൂമിൽ പോയി. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് കറങ്ങാനൊക്കെ പോയി. കുറേ നേരം ടൈം സ്ക്വയറിൽ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് വീട്ടിൽ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മാത്രമായിട്ട് വീണ്ടും ഒന്ന് പുറത്തിറങ്ങി. ആരോണും പപ്പയും മമ്മിയും റൂമിലിരിക്കുകയാണ്. ഞങ്ങളൊരു കുറേ നാൾ കൂടിയാണ്, ഞങ്ങൾ എപ്പോഴും പപ്പയും മമ്മിയും ഒന്നും ഇവിടെ ഇല്ലാത്തത് ഞങ്ങൾ അങ്ങനെ തനിയെ ഇരുന്നും പോകാറില്ല. അപ്പൊ ഇന്ന് നമുക്കൊരു ഡേറ്റ് നൈറ്റ് പോവാം അല്ലേ. അപ്പൊ ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു ഡേറ്റ് നൈറ്റ് പോവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ സന്ധ്യ സമയത്ത് രാത്രി സമയത്ത് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് പ്രത്യേകിച്ച് സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കാനായിട്ട് നമ്മൾ അതിന് വേണ്ടിട്ട് പോവാണ്. നല്ല കാറ്റ്. ഇതാണ് ടൈം സ്ക്വയർ. ഇത് ഒരിക്കലും ഉറങ്ങാത്ത നഗരം എന്നാണല്ലോ പറയപ്പെടുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ കാൽനട പ്രദേശങ്ങളിൽ ഒന്നാണ് ടൈം സ്ക്വയർ എന്ന് പറയുന്നത്. ഇത് ബ്രോഡ്വേ തിയേറ്റർ ഡിസ്ട്രിക്റ്റിൻ്റെ കേന്ദ്രം, അതുപോലെ തന്നെ ലോകത്തെ വിനോദ വ്യവസായത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രവുമാണ്. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ടൈം സ്ക്വയർ. ഒരു പ്രതിവർഷം ഒരു 50 ദശലക്ഷം സന്ദർശകരെങ്കിലും ഇവിടെ വരുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ദിവസേന ഏകദേശം 330,000 ആളുകളിൽ കൂടുതൽ ടൈം സ്ക്വയറിലൂടെ ഒരു ദിവസം കടന്നു പോകുന്നുണ്ട്. അവരിൽ പലരും വിനോദസഞ്ചാരികൾ തന്നെയാണ്. അതെ.
ഞങ്ങൾക്ക് എപ്പോഴും ഉള്ള പോലെ പാതിരാത്രി മധുരം കഴിക്കാൻ തോന്നുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെയാണ്. ഞങ്ങൾ രണ്ടുപേരും മധുരത്തിന്റെ കാര്യത്തിലും ഏകദേശം ഫുഡിന്റെ കാര്യത്തിലൊക്കെ ഏകദേശം വരെ പോലെ ഞങ്ങൾക്ക് അങ്ങനെ മധുരം കഴിക്കാൻ തോന്നിയിട്ട് സ്ട്രോബെറി ചീസ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഹോട്ടലിൽ തന്നെ ഇവിടെ തന്നെ ഉള്ളതാണ് ഈ കട. നല്ല തിരക്ക് അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ കയറി കഴിക്കാൻ അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ആകെ ഒരു ചെയറേ അവൈലബിൾ ഉള്ളൂ. ബാക്കി എല്ലാം ഭയങ്കര തിരക്കാണ്. നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന കഴിക്കാം. ഇത് പിറ്റേ ദിവസം രാവിലെയായി. നമ്മള് ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും നമ്മള് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. ഇന്ന് നമ്മളൊരു ഹോപ്പ് ഇൻ ഹോപ്പ് ഓഫ് ബസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മള് വേറെ എവിടെ പോകുന്നത്? നമ്മളിവിടുത്തെ മേജർ ഡെസ്റ്റിനേഷൻസിലെല്ലാം നമ്മള് വൺ വേൾഡിൽ പോകും. നമ്മള് അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ന്യൂയോർക്ക് നഗരം എന്തിനാണ് ഏറ്റവും പ്രശസ്തം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഒരു അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളായിരിക്കും. ന്യൂയോർക്ക് നഗരത്തിലെയും മാൻഹട്ടനിലെയും വലിയ ജനസാന്ദ്രത ആളുകൾക്കും അതുപോലെ തന്നെ ഓഫീസ് സ്പേസിനൊക്കെ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ മാത്രമേ അവർക്ക് അവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ ന്യൂയോർക്കിന്റെ മുഖമുദ്രയാണ്. പലതും പ്രശസ്തമായിട്ടുള്ള ലാൻഡ്മാർക്കുകളും സ്മാരകങ്ങളും ഒക്കെയാണ്. ഈ ലാൻഡ്മാർക്കുകളും മറ്റ് അമ്പരചുംബികളും ഒക്കെ അറിയപ്പെടുന്നത് ന്യൂയോർക്ക് സ്കൈലൈൻ എന്നാണ്. ഇത് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സ്കൈലൈൻ കൂടെയാണ്. കൂടാതെ നിരവധി സിനിമകളിലും ടി വി ഷോകളിലും എല്ലാം ഇത് എപ്പോഴും നമ്മൾ കാണുന്നത് കൊണ്ട് എല്ലാവർക്കും തന്നെ ഇതിന്റെ സ്കൈലൈൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എവിടെയാണെങ്കിലും. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പ്രശസ്തമായിട്ടുള്ള കെട്ടിടങ്ങളുണ്ട്. എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്, അങ്ങനെ ബാങ്ക് ഓഫ് അമേരിക്കയുടെ അമേരിക്കൻ ടവർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിൽ വരുന്നത്. ഞങ്ങൾ ഇതിലൂടെ പാസ് ചെയ്ത് പോയിട്ടുള്ളതല്ലാതെ ഈ ബ്രിഡ്ജിൽ അവിടെ അങ്ങനെ അങ്ങ് നടന്ന് അങ്ങോട്ടേക്ക് പോയിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ ഇത്തവണയാണ് ഞങ്ങൾ അവിടെ പോയത്. ഈ സിറ്റിയിലൂടെ നടക്കുമ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സിറ്റിയാണ് ന്യൂയോർക്ക് സിറ്റി. അവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ്. നമ്മളും ആ ഓളത്തിനൊപ്പം എന്താ പറയുക പറന്നു പോകുന്ന പോലെ തോന്നും നമുക്ക്. അപ്പോൾ അതൊരു പ്രത്യേകതയുള്ള ഒരു ഫീലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ന്യൂയോർക്ക് സിറ്റിയിൽ വരാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അതിവിടെ ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിൽ അവിടെ നിന്ന് കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. അത് വൺ വേൾഡ് ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ന്യൂയോർക്കിലുള്ള ഏറ്റവും പൊക്കം കൂടിയ ബിൽഡിങ്ങിൽ കയറാനായിട്ട് പോവുകയാണ്. അതൊരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ അധികം എൻജോയ് ചെയ്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. ന്യൂയോർക്ക് നഗരത്തിലെ ലോവർ മാൻഹട്ടനിൽ പുനർനിർമ്മിച്ച വേൾഡ് ട്രേഡ് സെൻറ്റർ സമുച്ചയത്തിന് പ്രധാനമായിട്ടുള്ള കെട്ടിടമാണ് വൺ വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് അറിയപ്പെടുന്നത്. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടവും അതുപോലെ തന്നെ വെസ്റ്റേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടവുമാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഏഴാമത്തെ കെട്ടിടമാണ് ഇത്. ഈ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിന് നമ്മളുടെ September 11, 2001 ടെററിസ്റ്റ് ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ട വേൾഡ് ട്രേഡ് സെൻറ്ററിലെ നോർത്ത് ടവറിൻ്റെ സെയിം പേരാണ് കൊടുത്തിട്ടുള്ളത്. വേറെ ഒന്നും കണ്ടില്ലെങ്കിലും നമ്മൾ ഹോപ്പ് ഇൻ ഹോപ്പ് ഓഫ് ബസ്സിൻ്റെ മുകളിൽ ഇങ്ങനെ എന്താ തുറന്നിട്ട ബസ്സിൻ്റെ മുകളിൽ കാറ്റൊക്കെ കൊണ്ട് ഈ നഗരം കണ്ട് യാത്ര ചെയ്യാൻ തന്നെ ഭയങ്കര ഒരു സുഖമാണ്. അത് രാത്രിയാണെങ്കിൽ ഒന്നുകൂടെ സുഖം കൂടും. ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് എപ്പോഴും എല്ലാ പ്രാവശ്യം വരുമ്പോഴും ചെയ്യാറുണ്ട്. പക്ഷേ ഓരോ തവണ വരുമ്പോഴും ഒട്ടും പുതുമ നഷ്ടപ്പെടാതെ എപ്പോഴും വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു കാര്യമാണ് ആ ബസ്സിലുള്ള യാത്ര എന്ന് പറയുന്നത്. അത് പകലാണെങ്കിലും വൈകിട്ട് രാത്രിയാണെങ്കിലും ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് അതുപോലെ തന്നെ 9/11 മെമ്മോറിയൽ, ഗ്രൗണ്ട് സീറോ, അങ്ങനെയുള്ള മേജർ ആയിട്ടുള്ള അട്രാക്ഷൻസ് എല്ലാം കണ്ട് ഫുഡൊക്കെ കഴിച്ച് അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ റൂമിൽ പോയി പിന്നെ വീണ്ടും ഒന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും ഞങ്ങൾ ടൈം സ്ക്വയറിൽ പോയി കുറേ നേരം അവിടുത്തെ കുറേ ഷോസും കുറേ കാര്യങ്ങളൊക്കെ കണ്ട് ആ ഒരു എന്താ പറയുക ആ ഒരു വൈബ് ഒരു പ്രത്യേകതയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതെല്ലാം എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ പിറ്റേ ദിവസമാണ് നമുക്ക് തിരിച്ചു പോകേണ്ടത്.
അപ്പോൾ എല്ലായിടത്തും നമ്മൾ ക്യാമറ എല്ലാം കൊണ്ട് നടക്കുമ്പോൾ നമ്മൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. എനിക്ക് അങ്ങനെയാണ്, എനിക്ക് എല്ലായിടത്തും ക്യാമറ എല്ലാം പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് ഒന്നാമതൊരു എല്ലാവരുടെയും മുന്നിലും കൂടെ ഒക്കെ ക്യാമറ ഒക്കെ പിടിച്ച് അവരുടെ പ്രൈവസിയിലേക്ക് കൈകടത്തുന്നൊന്നും എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ഇടങ്ങളിലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വളരെയധികം എൻജോയ് ചെയ്ത പപ്പി മമ്മിയാണെങ്കിലും ഭയങ്കര ബെസ്റ്റായിട്ട് എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു ഞങ്ങളുടെ. മമ്മി തന്നെയാണ് ഞങ്ങളോട് ന്യൂയോർക്ക് പോകണമെന്ന് പറഞ്ഞത്. ഞങ്ങൾ എവിടെയൊക്കെ പോകണ്ടേന്ന് ചോദിച്ചപ്പോൾ മമ്മി ആദ്യം പറഞ്ഞത് ഈ ഒരു സ്ഥലമാണ്. അവർക്കും അത് ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് ചെക്കൗട്ട്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് തീർന്നു. നമ്മൾ മുറിയുന്ന സാധനങ്ങളെല്ലാം അടുക്കി വെച്ചു. നമ്മളിനി ലോബിയിലേക്ക് പോവാണ്. നമുക്ക് കാറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വൈകുണ്ടാവും. കാരണം അവരാണ് നമ്മുടെ കാറ് പാർക്ക് ചെയ്യുക. അവിടെ ഇത്ര വലിയ സിറ്റി ആയതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ പാർക്കിങ്ങിന് എക്സ്ട്രാ കാശ് കൊടുക്കണം. പിന്നെ നമ്മൾ അവരെ കൊണ്ടുപോയി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമ്മളോട് ചെക്കൗട്ട് ഒരു 1 മണിക്കൂർ പിന്നെ വിളിച്ച് പറയാൻ പറയാണ്. ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ലോബിയിൽ പോയി നോക്കാം. എന്നിട്ട് കാറൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ട്രാഫിക്കിൽ നിന്ന് സിറ്റിയിൽ നിന്ന് ഒന്ന് പുറത്ത് കിടക്കാൻ തന്നെ കുറച്ച് നേരം എടുക്കുമായിരിക്കും. അപ്പം എന്തായാലും 5.5 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു 7 മണിക്കൂറൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് വൈകുന്നേരം ആവും എന്തായാലും വീട്ടിലെത്തുമ്പോൾ. അപ്പം അതൊക്കെയാണ് നമ്മുടെ കാഴ്ചയിലെ നമ്മുടെ ട്രിപ്പിലെ വിശേഷങ്ങൾ. നമ്മുടെ ട്രിപ്പെല്ലാം തീർന്ന് എല്ലാവരും സങ്കടത്തിലാണ് തിരിച്ചു പോവുക. അപ്പം ഞങ്ങളുടെ ഈ ചെറിയ യാത്ര ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ എൻജോയ് ചെയ്ത് കണ്ണു വിചാരിക്കുന്നു. ഞങ്ങളുടെ യാത്രയിലൊപ്പം ഉണ്ടായിരുന്നതിന് ഒരുപാട് നന്ദി. എന്നെ സ്നേഹിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനുമൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും അത് തുടർന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് പിന്നീട് വരാം. കുക്കിങ്ങും വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നീട് വരാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ബൈ.